ആരോ എവിടുന്നു അയച്ച ഒരമ്പ്, അത് നമ്മുടെ നെഞ്ചിൽ കൊള്ളുമെന്നും നമ്മുടെ സഭാമാതാവിന്റെ നെഞ്ചിൽ കൊള്ളുമെന്നും ശോരമാർന്നൊരിക്കൽ കൂടി അവൾ മരിക്കുമെന്നും അവർ കരുതി. പക്ഷെ അത് സംഭവിക്കില്ല എന്നീ ദിവസങ്ങളിൽ ദൈവവും മനുഷ്യനും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഓർമ്മപ്പെടുത്തലിന്റെ നടുവിൽ നിന്ന് നമ്മൾ പരസ്പരം ഓർമ്മിപ്പിക്കുകയാണ്. ബൈബിൾ പരിചയമുള്ളവരാണ് എന്നെ നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്ര കണ്ട് പരിചയമില്ലാത്തവർ അകലെ നിന്ന് എന്നെ കേൾക്കുന്നുണ്ടാവും. അപ്പസ്തോല പ്രവർത്തനം 26-ാം അധ്യായത്തിൽ ഇതുപോലൊരു പ്രതിസന്ധിയെ എനിക്കും നിങ്ങൾക്കും മുൻപേ നടന്ന പൗലോസ് എന്ന് പറയുന്ന അപ്പസ്തോലൻ കണ്ടു. ഇപ്രകാരം അദ്ദേഹം അഗ്രിപ്പാ രാജാവിന്റെ കൊട്ടാരതലത്തിൽ നിന്നിട്ട് ഒരു വലിയ വിസ്താരം നേരിട്ട സമയത്ത് അദ്ദേഹത്തോട് ഫേസ്തൂസ് വിളിച്ചു പറഞ്ഞു, പോള് പൗലോസ് ചെയ്ത തെറ്റിതാ. അദ്ദേഹം തന്റെ ചുറ്റും കൂടിയ ഹെബ്രായരോട് അനുരഞ്ജനപ്പെടണമെന്നും ആത്മാവിൽ മനസ്താപമുണ്ടാകണമെന്നും സത്യദൈവത്തെ സ്വീകരിക്കണമെന്നും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പറഞ്ഞു. ഇത് കേട്ടവർ അവനെ അറസ്റ്റ് ചെയ്ത് അഗ്രിപ്പ രാജാവിന്റെ തളത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. വീണ്ടും ജ്ഞാനിയായ പൗലോസ് വാചാലനാകുന്നു. അത് കേട്ടുടനെ ഫേസ്തൂസ് എന്ന മനുഷ്യൻ ഈ അഗ്രിപ്പ രാജാവിന്റെ തളത്തിനരികിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പൗലോസേ, ജ്ഞാനിയായ നിനക്ക് നിന്റെ ജ്ഞാനം പ്രാതിപിടിപ്പിക്കുന്നു. ഇത് കേട്ടിട്ട് പൊടുന്നനെ അഗ്രിപ്പ രാജാവ് ചിരിച്ചിട്ടുണ്ടാകണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾക്ക് കുറിച്ച് വെക്കുന്നില്ല. ഇത് കേട്ടിട്ട് അഗ്രിപ്പ രാജാവ് പൗലോസിനോട് ശ്രദ്ധേയമായി ഒരു ചോദ്യം ചോദിച്ചു, അങ്ങനെ എളുപ്പത്തിൽ എന്നെയും ഞങ്ങളെയും നിന്നെ പോലെ ഭ്രാന്തനാക്കാമെന്നാണോ പൗലോസ് എന്നെ ധരിക്കുന്നത്? പൗലോസിന്റെ സുന്ദരമായൊരു മറുപടി ഉണ്ട്, എളുപ്പത്തിലോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്റെ കൈകളിൽ വീണിരിക്കുന്ന ചങ്ങലകളുടെ കാര്യത്തിൽ ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും എന്നെ പോലെ അങ്ങ് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പൗലോസ് പറഞ്ഞതാണ്. എന്ന് ആ ദിവസമയിൽ ആദ്യം അനുരഞ്ജനത്തിന്റെ വാക്കുകൾ സാമൂഹ്യ പ്രതിസന്ധിയായി തീർന്ന ദിവസം, പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ വിലങ്ങ് വെക്കപ്പെട്ട് നിർത്തിയ ദിവസം അന്ന് അഗ്രിപ്പയുടെ മുൻപിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കാണുന്നു തിരുസഭയുടെ കരങ്ങളിൽ വിലങ്ങുകൾ വീഴുന്നത് ഞാൻ കാണുന്നു. എങ്ങനെ? കഴിഞ്ഞ ദിവസം കോട്ടയം പട്ടണത്തിൽ സഭയുടെ ഉപകാരിയായ ഒരു 45 വയസ്സ് പ്രായമുള്ള ഒരു അമ്മ എന്റെ പക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛ, ആരോടെങ്കിലും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യും. അമ്മച്ചി, ഈ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ചേച്ചി? എന്റെ മക്കള് കുംഭസാരമെന്ന ഹൂദാശയെ കുറിച്ച് വികലമായ കാഴ്ചകളും ചിത്രങ്ങളും ട്രോളുകളും കാർട്ടൂണുകളും കാട്ടി എന്റെ രാത്രിയിൽ ഉറക്കം കെടുത്തുന്നു. എന്തെങ്കിലും പറയാൻ കിട്ടിയോ? എന്നാ പറയാനാ? ഞാൻ ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞു. എങ്ങനെ? മാർപ്പാപ്പ കുംഭസാരിക്കുന്ന ചിത്രത്തിന്റെ ഓരത്ത് ആരോ പറഞ്ഞ വാക്കുകളിട്ട് രൂപപ്പെടുത്തിയ ഒരു ട്രോള് കാട്ടിയ അമ്മയുടെ ആത്മാവിനെ രാത്രി ഉറക്കളപ്പിച്ച മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ പെരുകുമ്പോ ഞാൻ വിശ്വസിക്കുന്നു തിരുസഭ മാതാവ് അഗ്രിപ്പ രാജാവിന്റെ കൽത്തളത്തിൽ പൗലോസ് നിഷ്കളങ്കമായി നിന്ന് വിലങ്ങുകൾ കാണിച്ചതുപോലെ വിലങ്ങ് വീണ് നിൽക്കുകയാണ്. ആരോപണങ്ങളുടെ വിലങ്ങൾ അവോളം വീണ് നിൽക്കുന്ന ഈ സഭ സമൂഹ മധ്യത്തിൽ ശബ്ദമുള്ളതും ശബ്ദമില്ലാത്തതും തെളിഞ്ഞതും ഒളിഞ്ഞതുമായ അഗ്രിപ്പ രാജാക്കന്മാർ നമ്മുടെ നേരെ വിധിയുടെ വിരൽ ചൂണ്ടുമ്പോ ഞാൻ ഈ വേദിയിൽ ഒരു കത്തോലിക്ക പുരോഹിതനായി നിൽക്കുന്നതും കേവലം അദൃശ്യമായ വിലങ്ങുകളും ആത്മാവിൽ മുൽക്കിരീടവും അണിഞ്ഞുകൊണ്ടാണ്. അതിനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അങ്ങ് തിരുസഭയുടെ അൽമാനുള്ളതിലയിൽ ആത്മാർത്ഥതയോടെ പറഞ്ഞ ആ വാക്കുകളിൽ ഞങ്ങൾ അഭയം തേടുകയാണ്. ആദരണീയനായ ശ്രീ ബിജു പറയുന്നതിലും നിങ്ങളൊക്കെ തിരുസഭ മക്കളെ അൽമായ മുന്നേറ്റത്തിലൂടെ ബോധവൽക്കുന്ന ഒരു നാളിലൂടെ കടന്നു പോവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നാം ഇവിടെ സംഭവിക്കുന്ന അപകടങ്ങളെ അറിയുന്നില്ലല്ലോ. ഫ്രെഡറിക് നീഷെ എന്ന് പറയുന്ന ഒരു നാസ്തികനുണ്ടായിരുന്നു. അദ്ദേഹം ജർമ്മൻകാരനായ നാസ്തികന്. ഈ പൗലോസിനെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ അനുരഞ്ജന വചനങ്ങളുടെ സൂചന ഞാൻ തന്നല്ലോ. അഗ്രിപ്പ രാജാവിന്റെ തലത്തിൽ സംഭവിച്ചത് ഫ്രെഡറിക് നീഷെ എന്ന് പറയുന്ന ഈ ജർമ്മൻ നാസ്തികൻ. വൈദികർക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പരിചയമുണ്ട്. കൗതുകകരമായിട്ട് അദ്ദേഹം ഭ്രാന്തനാകുന്നതിന് തൊട്ടു മുൻപ് ഇങ്ങനെ പറഞ്ഞു, യേശു ക്രിസ്തു മിടുക്കനായിട്ടല്ല ഒരു ഭൂതനായിരുന്നു, അവനെ കൊന്നു, അവൻ മരിച്ചു, അവൻ ജനിച്ചു, അവൻ വീണ്ടും ഉയർത്തെഴുന്നിട്ട് പോയെന്ന ഭ്രാന്തന്മാർ പറയുന്നു. അതെനിക്ക് പ്രശ്നമില്ല. പക്ഷെ അവനേക്കാൾ കേമനായ ഒരു റോമൻ
അവന് ഈ ലോകം മുഴുവൻ അരുതാത്തതും പറഞ്ഞുകൊണ്ട് നടന്നു. ആരാണെന്ന് അറിയാമോ? അത് പൗലോസ്. അവൻ ലോകം മുഴുവൻ മനുഷ്യരോട് ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ട് നടന്ന് ഇവരെല്ലാം ക്ഷമിച്ച് വേറൊരു പ്രപഞ്ചം കൂടെ സൃഷ്ടിക്കപ്പെട്ടു. അതിന്റെ മുന്നിൽ എന്നെ പോലെ ഒരു നാസ്തികനും എന്നെ പോലെ ഒരു പ്രതിഷേധക്കാരനും എന്നെ പോലെ ഒരു വിപ്ലവകാരിക്കും ഇടമില്ല. പൗലോസ് ആണ് ലോകത്തിന്റെ ശത്രു. പൗലോസ് ആണ് പുരോഗമന നാഗരികന്റെ ശത്രു എന്ന് പറഞ്ഞ് ഈ നീശനെ ഒടിതടഞ്ഞു. നീശിയുടെ അവസാനം ഞാൻ ആരെയും അമിതമായി ഓർമ്മിപ്പിക്കുന്നില്ല. തൂറിൻ നഗരത്തിൽ അദ്ദേഹം ആ ഇറച്ചു വരുന്ന കുതിരയെ ആലിംഗനം ചെയ്ത് മരിക്കാൻ പോകും മുൻപ് അന്ധമായ ദിനങ്ങളിലൂടെ ആഴ്ചയിലൂടെ കടന്നുപോയി. പൗലോസ് ഈ മീശ മരിക്കും മുൻപ് നാട്ടുകാർക്കും അറിയാവുന്നവർക്കും എല്ലാം അജ്ഞാതനായിട്ട് ഇങ്ങനെ ഒരു കത്തയച്ചു. അതിൽ അവൻ കുറിച്ചു വെച്ചിരുന്നു അവസാനം അനോനിമസായി അവന്റെ കത്ത്. അവൻ മരിക്കും മുൻപ് എഴുതിയ രഹസ്യ കത്തുകൾക്ക് അവൻ അടിയൊപ്പെട്ടത് ക്രൂശിക്കപ്പെട്ടവൻ എന്ന അവനെ സ്വയം വിളിച്ച് വിശേഷിപ്പിച്ചത് ക്രൂശിക്കപ്പെട്ടവരെന്നാ. എന്തുകൊണ്ടെന്നാണെന്ന് അറിയുമോ സ്നേഹിതരെ? അതിന് മറുപടി എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടുന്നത് ആഗസ്തീനോസിന്റെ കൺഫെഷൻ വായിച്ചു പോകുമ്പോൾ. ആഗസ്തീനോസ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധൻ 40 വയസ്സ് വരെ അദ്ദേഹം വിശുദ്ധനാണെന്ന് അദ്ദേഹം പറയുന്നില്ലല്ലോ. അദ്ദേഹം ബാലനായിരിക്കുന്നപ്പോൾ ചെയ്തൊരു കൗതുകത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല മോനിക്കപ്പുണ്ണിയുടെ വീട്ടിൽ ഇഷ്ടംപോലെ പഴവർഗ്ഗങ്ങള് പഴങ്ങൾ പൂത്തിരി നിൽക്കുന്ന പൂന്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, പഴത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. നോക്കാം, അപ്പൊ തന്റെ കൂട്ടുകാരൻ ഒപ്പം സ്കൂൾ വിട്ട് വരും വഴിയിൽ തന്റെ അമ്മയുടെ ഗാർഡനിൽ ഇഷ്ടംപോലെ പേരപ്പഴങ്ങൾ കാഴ്ച കിടന്നിട്ടും ഈ ആഗസ്തീനോസിന് ഒരു കൗതുകം. തൊട്ടപ്പുറത്തെ അപ്പാപ്പന്റെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് പഴുത്തു നിൽക്കുന്ന പഴങ്ങൾ പറിച്ചു തിന്നണം. ഒറ്റയ്ക്കിരുന്നപ്പോ അവനൊരു മോഹം. അത് കൂട്ടത്തിൽ കയറി പറിക്കാൻ കൂട്ടുകാരെ കിട്ടുമെന്ന് കണ്ടപ്പോ അവൻ അമിത മോഹം. അവനവന്റെ കൂട്ടുകാർക്കൊപ്പം തന്റെ അമ്മയുടെ തോട്ടത്തിൽ 50 വീട്ടിലകലെ പഴങ്ങൾ പേരപ്പഴങ്ങൾ കാച്ചു നിൽക്കുമ്പോഴും തന്റെ കൂട്ടുകാർക്കൊപ്പം ആഗസ്തീനോസ് എന്ന് പറയുന്ന കുസൃതിപ്പയ്യൻ മധുരചാടിക്കണ കടന്ന് പഴങ്ങൾ പറിച്ച് രസിക്കുക, കട്ട് പറിച്ച് തിന്നിട്ട് രസിക്കുക. ആഗസ്തീനോസ് എഴുതുന്നു, എന്റെ അമ്മയുടെ തോട്ടത്തിൽ അതിസുന്ദരവും രുചികരവുമായ പഴങ്ങൾ ഉണ്ടായിരിക്കെ അയൽമുക്കങ്ങാരന്റെ പറമ്പിൽ കയറി കൂട്ടുകാർക്കൊപ്പം ഞാൻ പഴങ്ങൾ മോഷ്ടിച്ച് കടിച്ചു വരയ്ക്കും, എന്നിട്ട് പന്നിയുടെ മേലെ ഞാൻ വലിച്ചെറിയും, പന്നി പോലും അത് തിന്നരുത്. എന്നിട്ട് ഞാൻ ഇറങ്ങി അസ്വസ്ഥനായി നടക്കും. ആരും എന്നെ ശിക്ഷിച്ചില്ല, ആരും എന്നോട് കുമ്പസാരിക്കാൻ പറഞ്ഞില്ല, ആരും എന്റെ കൂട്ടത്തിൽ എന്റെ മേൽ സ്വാധീനമുള്ള ഒരു ശക്തിയും എന്നോട് അരുതാത്തതായിരുന്നത് പറഞ്ഞില്ല. ആ നടപ്പ് ഞാൻ മുന്നോട്ട് നടന്നു. അസ്വസ്ഥനായ രാവുകളിൽ മന്ത്രവാദിയുടെ പക്കൽ പോയി ഞാൻ ആശ്വാസം തേടി. സ്നേഹിതരെ, അപകടമുള്ള ഒരവസ്ഥയില് ആസ്തിനുസൂടിയാണ് പറയുന്നത്. അദ്ദേഹം 40 വയസ്സിന് മുൻപ് സംഭവിച്ച അപജയത്തിൽ പറയുക, ഞാൻ അങ്ങേപ്പറമ്പിലെ പേരപ്പഴം കട്ടിട്ട് ഒരു കൊച്ചു ഹീറോയായി വഴിയോരത്തോടെ നടന്നപ്പോ എല്ലാവരും കരുതി ആസ്തിനോസ് വില്ലനാണ്, വീരനാണ്. പക്ഷെ ആരും കാണാത്ത എന്റെ രഹസ്യ മുഹൂർത്തങ്ങളിലും ഇരുട്ടുവീണ രാത്രികളിലും ഞാൻ മന്ത്രവാദിയുടെ പക്കൽ പോയി ഹോറോസ്കോപ്പ് നോക്കി, ഭാവി നോക്കി, ഭൂതം നോക്കി, വർത്തമാനം നോക്കി, എനിക്കെന്ത് പറ്റി എന്ന് ഞാൻ ചോദിച്ചു നോക്കി. അവരാരും എന്റെ ആത്മാവിനെ അടയ്ക്കുന്ന ഉത്തരം തന്നില്ല. ഓരോ ദിവസവും ഞാൻ പാപം ചെയ്തു. ആശ്വസിപ്പിക്കുന്ന ശക്തിയും ശബ്ദവും കേൾക്കാതെ വന്നപ്പോ വീണ്ടും ഞാൻ അത് ആവർത്തിച്ച് ചെയ്തു. അന്ന് ഞാൻ തളർന്നപ്പോൾ മന്ത്രവാദിയുടെ പക്കൽ ഞാൻ അഭയം പ്രാപിച്ചു. ഇത് തിരുസഭയിലെ മഹാവിശുദ്ധനായ ആഗസ്തീനോസിന്റെ മറുഭാഗം. അവൻ അങ്ങനെ 40 വയസ്സ് വരെ ജീവിച്ചു. 40-ാമത്തെ വയസ്സിൽ ആത്മാവിന്റെ ചോര കുറിച്ചിട്ട് തൊട്ടെടുത്തിട്ട് കുംഭസാരം എന്ന മഹാപുസ്തകം എഴുതി തീർത്തതോടെ ലോകചരിത്രം കണ്ട ആ ഏറ്റവും വലിയ വിശുദ്ധരിൽ ഒന്നാമനെന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന, കൊതിയോടെ തോളുകാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആഗസ്തീനോസ് ഉണ്ടായി എന്ന് പേജുകൾ വല്യങ്ങൾ നിറഞ്ഞ് ആദ്യ കുംഭസാരം അക്ഷരങ്ങളിൽ എഴുതി തീർത്തപ്പോ എനിക്ക് ഭയം തോന്നിയ ഒരു കാര്യമുണ്ട്. എന്തെന്നറിയുമോ? കുംഭസാരം എന്ന് പറഞ്ഞത് ഇന്നലെയും മിനിങ്ങാനും കഴിഞ്ഞ ആഴ്ചകളിലും ഈ നാട് മുഴുവൻ ചർച്ച ചെയ്തത് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു അച്ഛന്റെ ആ കാർഡുകളിൽ ആരോ പോയി പറയുന്ന വിശേഷങ്ങളും സുവിശേഷങ്ങളും ചീത്തശേഷങ്ങളുമാണെന്നാണ്. അച്ഛന്മാർ പള്ളിയിൽ ഇരിക്കുന്നു, അവര് വിശേഷം കേൾക്കാനിരിക്കുന്നു, ആരും കേൾക്കാത്ത രഹസ്യം കേൾക്കാനിരിക്കുന്നു.
പാത്രങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടാത്ത സാഹചര്യത്തിൽ കാലങ്ങളോളം അന്വേഷിച്ചിട്ട് കിട്ടാത്ത രഹസ്യങ്ങളിൽ ഈ പിണ്ണാക്കന്മാരെ ഒരു തടിക്കൂടി അകത്തേറി ഇരുന്ന് പിടിച്ചെടുക്കുന്നത്, അത് നിൽക്കാതെ നിലയ്ക്കാതെ മണിക്കൂറുകളും ദിവസങ്ങളും എടുത്ത് പറയാനായിട്ട് ആളുകൾ ക്യൂ നിൽക്കുന്നു. അത് കേട്ടിട്ട് കുറെ പേര് രക്ഷിക്കുന്നു, ബാക്കി കുറെ പേർ അത് ആമോദിക്കുന്നു. പറഞ്ഞു പറഞ്ഞിട്ട് പോയവർ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു. കേൾക്കാൻ പറ്റാത്തവരെല്ലാം ഇങ്ങനെ കണ്ണുറങ്ങി സന്ധിക്ക് ചാനലിൽ വന്നിരുന്ന് ഉപഗ്രഹങ്ങളിലേക്ക് ആരോപണങ്ങളും കല്ലുപറയുന്നു. അത് കേട്ട് മനസ്സും അടുത്തുപോയി. രഹസ്യങ്ങൾ കൈമാറാനും ആർക്കും കിട്ടാത്ത വിശേഷങ്ങൾ പങ്കുവെക്കാനുമുള്ള ഇടമല്ല ഹുദാശയാകുന്ന കുമ്പസാരം. പ്രിയപ്പെട്ടവരെ അല്ല, തിരിച്ചു ഒൽപ്പം കൂടി എന്റെ ഒരു നിമിഷം കൊടുവ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പാപിയായ സ്ത്രീയുടെ കുമ്പസാരം കാണും. ആ പെണ്ണ് യേശുക്രിസ്തുവിന്റെ മുൻപിൽ നിൽക്കുന്നത് കാണുമ്പോ എന്റെ അകക്കണ്ണ് അവൾ 3 കോടതികളുടെ മുൻപിൽ ഒരു സമയത്ത് നിൽക്കുന്നത് കാണുന്നു. 1-ാമത്തെ കോടതി ഹെബ്രായരുടെ കോടതിയാ. ആ കോടതി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഭരണഘടനയിൽ നിയമം പ്രഖ്യാപിച്ച കോടതിയാ. ആ കോടതിയുടെ മുൻപിൽ അവൾ പിടിക്കപ്പെട്ട് നിൽക്കുന്നു. അത് 1-ാമത്തെ കോടതി. 2-ാമത്തെ കോടതി ഈ പെൺകുട്ടിയുടെ മനസാക്ഷി കോടതിയാ. ഞാൻ പാപം ചെയ്ത പരസ്യപാപം ചെയ്ത ഒരു വ്യഭിചാരി ഇന്ന് അന്തിക്ക് ഈ കോടതി എന്നെ വെറുതെ വിട്ടാൽ പോലും എന്റെ ഒപ്പം അരനാഴിക നടക്കാനും അര ഗ്ലാസ് വെള്ളം കുടിക്കാനും ആരും വരില്ല. എന്റെ ജന്മദിനത്തിൽ എനിക്ക് ബർത്ത്ഡേ ഗീതം പാടാൻ ആരും വരില്ല. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എന്നെ സന്ധിക്ക് വീടൊരുക്കാനും ഒരു വെന്ന ചോറ് തരാനും ആരും എനിക്കുണ്ടാകില്ല. അവളുടെ മനസാക്ഷി കോടതി അവളോട് പറഞ്ഞു, ഏതെങ്കിലും കാരണവശാൽ സിവിൽ സൊസൈറ്റിയുടെ ഹെബ്രായ കോടതി നിന്നെ തൂക്കാനും കല്ലെറിയാനും വിളിച്ചില്ലെങ്കിലും മകളെ ഈ രാത്രി നീ മരിക്കുന്നതാണ് നല്ലത്. അവളുടെ മനസാക്ഷി കോടതി അവളോടത് പറഞ്ഞിട്ടുണ്ടാകും, ഈ ഭൂമിയിൽ ഇനി നിനക്ക് സാധ്യതകളില്ല, അടഞ്ഞുപോയി. 3-ാമത്തെ കോടതി സുന്ദരമായൊരു കോടതി, ലോക ചരിത്രം തിരുത്തിയ കോടതി, ആത്മാവിന് ഭാവവും രക്ഷയും കൊടുത്ത കോടതി ക്രിസ്തുവിന്റെ കരുണ കോടതിയാണ്. കർത്താവിന്റെ കരുണ കോടതിയുടെ 3-ാം കോടതിയുടെ മുൻപിൽ മാപ്പിരങ്ങുകൊണ്ട് ആയിരിക്കില്ല അവൾ നിന്നത്. അവൾ വെറുതെ നിന്നു, മരിക്കാൻ കൊതിച്ച്, മരിക്കാൻ തയ്യാറായി, വിധിക്കപ്പെടാൻ തയ്യാറായി. കണ്ണുയർത്തിയ ന്യായാധിപൻ അവളോട് പറഞ്ഞു, നിനക്ക് സ്വന്തവും സമാധാനവും അന്വേഷണത്തിലേക്ക് പോകാം, ഇനി അത് ചെയ്യാതിരുന്നാൽ മതി മകളെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യൻ സഭാസുമ്പോൾ നിമജ്ഞന, നമ്മൾ നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും സുവിശേഷങ്ങളോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മളെ ആദരിക്കുകയും ചെയ്യുന്നു. മരണം വരെയും എല്ലാ ക്രിസ്ത്യാനിയും അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം രാജാക്കന്മാർക്ക് മുകളിൽ ഒരു രാജാവും കാണുന്ന ലോകങ്ങൾക്കപ്പുറത്തൊരു ലോകവും ഉള്ളവരായതുകൊണ്ട് ഈ ഭൂമിയിലെ രാജാക്കന്മാർ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അവിടെ നിന്ന് തുടങ്ങാൻ ആത്മാവിൽ ധൈര്യം പ്രാപിച്ചവരാണ്. ഈ മണ്ണിൽ വിധികൾ അവസാനിപ്പിക്കാൻ നമ്മളോട് പറഞ്ഞാൽ ഇല്ല, മണ്ണിനപ്പുറത്തിൽ ലോകമുണ്ടെന്ന് പറഞ്ഞ് കാലെടുത്ത് വെക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അതാണ് നമ്മുടെ പ്രതിസന്ധി, അതാണ് നമ്മുടെ വിലഹീനത. അപ്പോൾ പതിവായിട്ട് ഈ ലോകത്തിലെ വിധിയാളന്മാരും ന്യായാധിപന്മാരും പറഞ്ഞു കേൾക്കാത്ത വിധിവചനം ഈ ഭൂമിയോട് കേൾപ്പിക്കാൻ സ്വർഗത്തിന്റെ ശബ്ദം തുറന്നു കൊടുക്കാൻ ഈ ഭൂമിയിൽ ഉച്ചഭാഷയും വരുവാണ്. യേശു ക്രിസ്തു ഒരു പാതയുടെ മേൽ നടത്തുന്ന ഭീതിയുടെ വചനം പ്രഘോഷിക്കാൻ ഒരു ക്രിസ്ത്യാനിയോട് മാത്രമല്ല, ഈ ലോകത്തിൽ ഒരു മനുഷ്യനോടും പ്രഘോഷിക്കാൻ ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ ഇനിയും ആയിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭീകരമായി ചില സാന്ദർഭികമായ ഡെവലപ്മെന്റ്സ് കാണുകയാണ്. 3-ാമോ 4-ാമോ ദിവസം മുൻപ് നമ്മുടെ ഇന്ത്യൻ മീഡിയ ഓസ്ട്രേലിയയിൽ വിൽസൺ എന്ന് പറയുന്ന ഒരു ആർച്ച് ബിഷപ്പ് 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിൽ ശിക്ഷ വിധിക്കപ്പെട്ട കഥ റിപ്പോർട്ട് ചെയ്തു. ക്രൂരമായിട്ടാണ് റിപ്പോർട്ടിംഗ് നടത്തി. ക്രൂരമായിട്ട് ഓസ്ട്രേലിയയിൽ ശിക്ഷിക്കപ്പെട്ട ആർച്ച് ബിഷപ്പ് അദ്ദേഹം ഏതോ വലിയൊരു തെറ്റ് ചെയ്തതിന്റെ ഭാഗമായി അല്ലെങ്കിൽ ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ ഭാഗമായി വിധിക്കപ്പെട്ട് ജയിലിൽ പോയെന്നാണ് പറഞ്ഞോ പറയാതെയോ സാന്ദർഭികമായി പത്രങ്ങൾ അവതരിപ്പിച്ചത്. അത് കണ്ട് ഞാൻ ഞെട്ടി. മനസ്സാക്ഷിയില്ലാത്ത മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് കണ്ട് ഞാൻ ഞെട്ടി. സ്നേഹമുള്ളവരെ, ഈ ആർച്ച് ബിഷപ്പ് ഇന്നും ഓസ്ട്രേലിയയിൽ ആർച്ച് ബിഷപ്പ് ആണ്. മാത്രം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കസേരയിൽ നിന്ന് നീക്കിയിട്ടില്ല. കാരണം എന്തെന്നറിയാമോ? ഏതോ പള്ളിയിൽ ഒരു കൊച്ചനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പക്കൽ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആരാണ് അതിന്റെ അക്യൂസർ എന്ന് എനിക്ക് അറിയും, കൃത്യമായിട്ട് എനിക്ക് കിട്ടിയില്ല. വന്ന്
സ്വകാര്യമായി ചില വിശേഷങ്ങൾ ഏറ്റുപറഞ്ഞു. ആ കൃത്യത പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോ ഈ കൊച്ചൻ ഇന്ന് ഈ ആർച്ച് ബിഷപ്പിന് 70 വയസ്സുണ്ട്. അദ്ദേഹം അൽഷമീസ് രോഗത്തിന് സാവകാശം അടിമയായിക്കൊണ്ടിരിക്കുന്നത് പോലുമാണ് ഭാഗികമായ റിപ്പോർട്ടിംഗ്. അത് റിലേവിടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ പള്ളിയിൽ കൊച്ചനായിരിക്കുന്ന സമയത്ത് ഈ കുട്ടി അതിന്റെ സ്വകാര്യ വേദനകളോ മുറിവുകളോ എന്തോ ഈ അച്ഛനോട് പറഞ്ഞു വെച്ചു. അച്ഛന കുട്ടി ആശ്വസിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, മകനെ എനിക്ക് നിനക്ക് തരാനുള്ള മാക്സിമം സഹായം, നീ എന്റെ പരിസരത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ ദൈവസന്നിധിയിൽ പോയിരുന്ന 5 സ്വർഗസ്ഥരായതാവും, 5 നന്മ തെളിഞ്ഞു പറയൂ, 5 തീർത്ഥസ്തുതിയും ചൊല്ലി കാഴ്ചവെക്കുക. ഈ അവഗണന ഓസ്ട്രേലിയൻ പത്രങ്ങളിൽ നിന്ന് വായിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കുമ്പസാരം കേൾ വേണ്ടി ചെന്നതായിരുന്നാണ്. ഈ കൊച്ചൻ വലിയച്ഛനായി, ആ വല്യച്ഛൻ മെത്രാനായി, ആ മെത്രാൻ മെത്രാപ്പോലിത്തി ആയപ്പോ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വരുന്നു. 1970 നടന്ന സംഭവം വീണ്ടും പരാതിയായി വരുന്നു. കോടതിയിൽ ട്രയൽ വരുന്നു. കാരണം എന്താ? കൊച്ചച്ചനായിരുന്നപ്പോൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ രഹസ്യം പോലീസ് അധികാരികളെ, ബഹുമാനപ്പെട്ട രണ്ടുപേർ പറഞ്ഞതുപോലെ പോലീസ് അധികാരികളെ അറിയിച്ച് അവനെ ജയിലുകളിലാക്കാൻ ഈ അച്ഛൻ തയ്യാറായില്ല പോലും. അതാണ് വാദം. ആ വാദത്തിൽ അനുകൂല വിധിയുണ്ടായി. ആർച്ച് ബിഷപ്പിനെ കഴിഞ്ഞാഴ്ച ശിക്ഷിച്ചു. ബിബിസി എല്ലാ മാധ്യമങ്ങളും ക്രൂരമായിട്ട് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ഓസ്ട്രേലിയൻ ബിഷപ്സ് കോൺഫറൻസ് അദ്ദേഹത്തിനൊപ്പം നിന്നു. റോമ മാർപ്പാപ്പ അദ്ദേഹത്തിനൊപ്പം നിന്നു. ഞാൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു. കാരണം എന്തെന്നറിയാമോ? കരുതൽ തടങ്കലിൽ ജയിലിൽ ശിക്ഷിക്കപ്പെട്ടവൻ കിടന്ന് തിരുസഭയെ ഭരിക്കുന്നു. ആർക്കാരോപിക്കാൻ പറ്റും? ആരാരോപിക്കും? അങ്ങനെ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഉരുണ്ട് വീഴുന്ന ആരോപണങ്ങൾക്ക് മുകളിൽ ഒരു അച്ഛനകത്തായാൽ, ഒരു കന്യാസ്ത്രീകത്തായാൽ തിരുസഭ മുഴുവൻ ബന്ധനത്തിലാകെങ്കിലും നമ്മൾ ജീവിക്കും. കാരണം ഇന്ന് നമ്മൾ ഈ നാട്ടിൽ, ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളുടെ മത സൗഹാർദ്ദത്തിന്റെ മുന്തിരിത്തോപ്പ് എന്ന് പറയുന്ന ഈ രാജ്യത്ത് കർഷകരുടെ ഹൃദയമാകുന്ന തൊടുപുഴ പട്ടണത്തിൽ നിന്നൊരു വലിയ പീഡനത്തെ ചർച്ച ചെയ്യുമ്പോ അതിനേക്കാൾ കൂടുതൽ പീഡ സഹിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഓസ്ട്രേലിയൻ ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം നമ്മൾ നിൽക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, അദ്ദേഹത്തിനൊപ്പം നിൽക്കും. കാരണം എന്തെന്നറിയാമോ? നമ്മുടെ സഭയിൽ അത്രകരമായ ആരോപണങ്ങൾ ഇറങ്ങി വന്നാൽ ചങ്കുവിരിച്ച് നമ്മൾ മുന്നോട്ട് വരും. കാരണം ആദ്യബലി അർപ്പിക്കുന്ന ആദ്യ പുരോഹിതൻ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ തലേ രാത്രി വരെ അവന്റെ മടിയിലിരുന്ന അവന്റെ ഓരത്തിരുന്ന യൂദാസ് കുരിശിൽ യേശു ക്രിസ്തു ചോരചിഞ്ഞ് മരിക്കുന്ന വേളയിൽ തലേ രാത്രി വരെ അവന്റെ ഒപ്പം കഴിത്ത് നടന്ന യൂദാസ് കറിയാത്ത ആത്മഹത്യ ചെയ്യുകയാണ്. ക്രിസ്തു മരണത്തിന് വേണ്ടി മുറിവേറ്റ് മരിക്കുമ്പോ എല്ലാം കേട്ട് ആത്മാവിനെ സ്വീകരിക്കുന്ന അവകാശപ്പെട്ട് രൂപപ്പെട്ടു വന്ന യൂദാസ് കറിയാത്ത കമ്പിൽ തൂങ്ങിക്കിടക്കുക. ഇത് സുവിശേഷങ്ങൾ എഴുതിയപ്പോ, ദൈവവചനം രൂപപ്പെടുത്തി ബൈബിൾ എഴുതിയപ്പോ ആരും അത് ബ്ലാക്ക്ഔട്ട് ചെയ്തില്ല, അത് തടകിക്കളഞ്ഞില്ല. അത് നമ്മൾ ചേർത്ത് വെച്ചു. യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണം കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പഠന പ്രാധാന്യമുള്ളൊരു മരണമാണ് ക്രിസ്തു ശിഷ്യനായ യൂദാസ് കറിയാത്തന്റെ അപജയവും അവന്റെ ആത്മഹത്യയും. കാരണം എന്തെന്നറിയാമോ? ഇത് പഠിക്കണം, ഇത് കാണണം, ഇതെന്നും വായിച്ചിട്ടിറങ്ങുന്നവരാണ്. നിങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ പുരോഹിതനാണ്, ക്രിസ്തു ശിഷ്യനാണ്. നാളെ എന്റെ വഴികളും എന്റെ അന്ത്യവും ഒരു മരക്കൊമ്പിലായാൽ യേശു ക്രിസ്തു മരണം അവസാനിപ്പിക്കില്ല. യേശു ക്രിസ്തു ഉദ്ധാരം അവസാനിപ്പിക്കില്ല. യേശു ക്രിസ്തു ജീവിതം അവസാനിപ്പിക്കില്ല. യേശു ക്രിസ്തുവിന്റെ ജീവനും അവന്റെ മരണവും അവന്റെ ഉദ്ധാരവും അടയാളങ്ങളായി ഭൂമിയിൽ നിന്നാൽ പ്രിയപ്പെട്ടവരെ തിരുസഭ കൂദാശകളെ ചങ്കു കൊടുത്തും സംരക്ഷിക്കും. നിങ്ങൾ ഓർക്കണം, ഇത് ക്ഷമ എന്ന് പറയുന്ന അസാധ്യമായ സ്വർഗീയ അധ്യാത്മികതയെ നമ്മുടെ ചങ്കിൽ നിന്ന് കഴുകി മാറ്റാനുള്ള പരിശ്രമം. അമ്പാഷൻ പറഞ്ഞു, കുമ്പസാരിച്ചില്ലെങ്കിൽ ഞാൻ വളരെ വർഷനായി പോകും. സത്യമാണ്, അതായത് എനിക്കറിയാം. കുമ്പസാരിച്ചില്ലെങ്കിൽ കൈവിട്ടു ഒരു ഹയറഞ്ചുകാരൻ കർഷകന്റെ മകനാണ്, മൂക്കത്തരിച്ചു അടുത്തു വന്നു കഴിഞ്ഞാൽ തട്ടി കൊടുത്തു കച്ചതെന്നുള്ള കാര്യമുണ്ടോ? എല്ലാ ആഴ്ചയും കുമ്പസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ആവേശത്തോടെ വീട്ടിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെയും നന്മയായി കരുതപ്പെടുന്നത് ആത്മാവിന്റെ ആവശ്യമില്ല കൂടാണ്. നമ്മെ പഠിപ്പിച്ചത് മുഴുവൻ അതല്ലേ? ഞാൻ യൂറോപ്പിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൽ, സിറിയയിൽ, ഇറാഖിലൊക്കെ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അവിടുന്ന് അഭയാർത്ഥികളായ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ അസീദികളും ഒക്കെ ഒഴുകി യൂറോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വലിയ ഒരു താവളം ബർലിനായിരുന്നു. ഞങ്ങളുടെ ആശ്രമ ദേവാലയത്തിലും ഒരു 100 കണക്കിന് ആളുകൾക്ക് ഞങ്ങൾ അഭയം കൊടുത്തു. അങ്ങനെ
ഈ വരുന്ന അവരുടെ വീട്ടിലുള്ള അപ്പനും മക്കളെയും കൊച്ചു മക്കളെയും ഭാര്യമാരെയും ഒക്കെ ബോംബിട്ട് കൊന്നതിന്റെ ഭീകര കഥകൾ കേൾക്കുമ്പോ ചങ്ക് മുറിഞ്ഞു പോകും. അത് യോനയുടെ കാലത്ത് അസീറിയായുടെ രാജാവായി സന്നാഗരിപ്പ് വാഴവേ അമ്മയുടെ കഴുത്തിൽ കൈക്കുഞ്ഞിനെ കെട്ടി തൂക്കി കൊന്നു കേട്ടിട്ടുണ്ട്. അത്രമാത്രം ഗുരുവായി പഠനം. അതിലും ഭീകരമായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മിഡിലിൽ സിറിയയിലും ഇറാഖിലും നടന്ന പീഡനം. അങ്ങനെ ഒരു രാത്രി ദേഷ്യം കീറി ഞാൻ ഇരിക്കുകയാണ് എന്റെ ആസമദേവാലയത്തിൽ. എന്ത് ചെയ്യണം? ഭീകരന്മാരിൽ ഇറങ്ങുന്നു, നമ്മുടെ ആളുകളെ മുഴുവൻ കൊല്ലുന്നു, അവർ ചോരയും മരിക്കുന്നു. മാർപ്പാക്കൊന്നും ചെയ്യണില്ലേ, മെത്രന്മാരൊന്നും ചെയ്യണില്ലേ, ഈ അച്ഛന്മാരൊന്നും ചെയ്യണില്ലേ, എല്ലാവരും കൊന്തയും മെഴുതയും കത്തിച്ച് ഈ റോട്ടിൽ കൂടെ നടക്കുന്നതാണ്. സംഘില്ലാത്ത നട്ടലില്ലാത്ത മനുഷ്യരുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭാതത്തിൽ പുറവർത്തുകൊണ്ട് ഞാൻ അവിടെ കടന്നുറങ്ങി. നേരം കൊടുത്തപ്പോ യൂറോപ്യൻ പാർലമെന്റിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട നേതാവ് റോമൻ മാർപ്പാപ്പ ഫ്രാൻസിസ് ഇങ്ങനെ വലിയ കത്തി വലിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. എന്തെന്നറിയാമോ? യൂറോപ്പിലെ രാജതന്ത്രജ്ഞന്മാരെ, നിങ്ങൾ ഭീകരതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് വീണ്ടും കൈയിടുകയാണ്. എനിക്ക് നിങ്ങളോട് ഉപദേശമുണ്ട്. നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു ആയുധം എന്റെയും എന്റെ സഭയുടെയും എന്റെ ക്രിസ്തുവിന്റെയും കയ്യിലുണ്ട്. നിങ്ങളുടെ സുന്ദരമായ ഉദ്യാനങ്ങളിലൂടെയും നിങ്ങളുടെ നഗരത്തിന്റെ ഇടനാഴികളിലൂടെയും നാളെ മുതൽ നിങ്ങളുടെ ജനങ്ങളെ ഇറക്കി വിടുക. ഈ പട്ടണത്തിൽ നടക്കുന്ന സകല മനുഷ്യരോടും എതിരെ വരുന്നവരെ നോക്കി പുഞ്ചിരിക്കാൻ പറയുക. കയ്യിൽ ബോംബും പിടിച്ചുകൊണ്ട് വരുന്ന ഭീകരനെ നോക്കി നിന്റെ അമ്മയും നിന്റെ ഭാര്യയും നിന്റെ കുഞ്ഞും കുടുംബവും സഭയും ഒക്കെ ചിരിക്കട്ടെ. ചിരിക്കുമ്പോ അവന്റെ കയ്യിലെ ബോംബ് നിർവീര്യമാകും. ഇതിലും സ്ഥായിയും സ്ഥാപിക്കപ്പെട്ടതുമായ ഒരു ആയുധമില്ല. ഉൾത്തിഷ്മൻ ബാലസുദാ എന്ന് പറയുന്ന മഹാനായ സ്നേഹത്തെ ഏറെ എഴുതിയ ഒരു തിയോളജിയുണ്ട്. അദ്ദേഹം പറയും, ലഭനാം സ്തേനി, സ്നേഹം ശത്രുവിനെ നിരായുധനാക്കുന്നു. സ്നേഹം ശത്രുവിനെ നിരായുധനാക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം തിരിച്ചറിയുന്നു ഈ ഒരു രേഖാശർമ്മ എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ഒരു ചേച്ചി, ഒരു സഹോദരി, അവരൊന്നുമല്ല നമ്മുടെ ശത്രു. നമ്മുടെ ശത്രു സ്നേഹം നമ്മുടെ ആത്മാവിൽ നിന്ന് എടുത്തു മാറ്റാൻ പറയുന്നവരാണ്. ക്ഷമ നമ്മുടെ ആത്മാവിൽ നിന്ന് എടുത്തു മാറ്റാൻ പറയുന്നവരാണ്. പ്രത്യാശ നമ്മുടെ ആത്മാവിൽ നിന്ന് എടുത്തു മാറ്റാൻ പറയുന്നവരാണ്. അവനെതിരെ ഒരു സമരം കോട്ടയം തൊടുപുഴ ഗാന്ധി സ്ക്വയറിലല്ല നടത്തേണ്ടത്. പക്ഷേ അവനെതിരെയുള്ള ഒരു സമരത്തിന്റെ സമരാഹ്വാനമാണ് ഈ ഗാന്ധി സ്ക്വയറിൽ നടത്തുക. ഞാൻ ഇങ്ങ് കയറി വന്നപ്പോ ഗാന്ധി നാട്ടിൽ ജനിച്ച് ഇവിടെയൊക്കെ ജനിച്ചു വളർന്ന ആളാണെങ്കിലും തൊടുപുഴ എനിക്ക് വളരെ ചുരുക്കമായിട്ടേ പരിചയമുള്ളൂ. ഞാൻ ഈ ഗാന്ധിജിയുടെ രൂപം ഒരിക്കൽ കൂടി ഓർമ്മയിട്ടുണ്ട്. കയറി വന്നപ്പോൾ ഞാൻ ഓർത്തു ഗാന്ധിജി ക്ഷമയെ കുറിച്ച് പറഞ്ഞത് ബലഹീനന്മാർക്ക് മാത്രമേ ക്ഷമിക്കാനാവാത്തതുള്ളൂ, ബലവാന്മാരെല്ലാം ക്ഷമിച്ചുകൊണ്ടിരിക്കും. ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവ് മാറ്റങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ദേശം സ്വർഗമാകുന്നത്. ആശംസ നേരുന്നു, ആശംസ നേരുന്നു എല്ലാവർക്കും. ഞാന് വന്നപ്പോൾ ഇറ്റലിയിൽ ഞാൻ ജോലി ചെയ്യവേ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു സർജൻ, ഞാൻ പഠിക്കുന്ന കാലത്ത് അവധിക്കാലത്ത് ഞാൻ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുവേ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ ഒരു സർജൻ ഡോക്ടർ എല്ലാ ദിവസവും എന്നോട് രാവിലെ പറയാച്ച ഇന്ന് രാവിലെ 10 ഓപ്പറേഷൻസ് ഉണ്ട്, അതിൽ 7 പേര് ക്രിസ്ത്യാനികളാണ്. അവരെല്ലാവരെയും അച്ഛൻ പോയി കുമ്പസാരിപ്പിക്കും. ഞാൻ പറഞ്ഞു അവർ ചോദിക്കാതെ കുമ്പസാരി അച്ഛൻ ചുമ്മാ ചെന്ന് അടുത്തിരുന്നാൽ മതി, ഞാൻ എല്ലാവരുടെയും അരികിൽ പോയിരിക്കും. എന്നിട്ട് അച്ഛൻ ഈ ഡോക്ടറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുമ്പസാരിപ്പിച്ചതിന് ശേഷം ഡോക്ടർ ഈ ഓപ്പറേഷന് വേണ്ടി അകത്തേക്ക് കയറ്റുമ്പോൾ മിക്കവാറും രോഗികൾക്ക് ഷുഗർ ഓവറാകാറില്ല, ഹൃദയമെടുപ്പ് കൂടാറില്ല, മൊഹാലിസം ഉണ്ടാകാറില്ല, ഒരു അപകടങ്ങളും ഓപ്പറേഷനിടയിൽ ഉണ്ടാകില്ല. കാരണം ഞങ്ങളുടെ ആരുടെയും കയ്യിലില്ലാത്ത മരുന്ന് കൊടുത്തു കഴിഞ്ഞു. ഹൈന്ദവരായിട്ടുള്ള കൂട്ടുകാർ, മുസ്ലിം നാട്ടിലെ കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ കുംഭസാരത്തിൽ നിങ്ങൾ ആർക്കാർക്ക് കൊടുക്കേണ്ട രഹസ്യം എന്താണ്? എന്തോ ഒരു കുടുംബങ്ങളും അയൽപ്പക്കാരൊക്കെ രക്ഷപ്പെട്ടു പോയത്. ആ രഹസ്യം ഞാൻ ഔദ്യോഗികമായി അറിയുകയാണ്. കുരിശിന് യേശു കൃഷ്ണനെ പോലെ ക്ഷമിക്കാൻ അവരോട് പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അഗ്രിപ്പ രാജാവിനോട് പൗലോസ് പറഞ്ഞത് ആവർത്തിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നേരത്തെ വേഗത്തിലാണോ അല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ കയ്യിൽ വീണ ഈ ചങ്ങലകളുടെ കാര്യത്തിലൊഴികെ എല്ലാ കാര്യത്തിലും രാജാവെ, എന്നെ വിധിക്കുന്ന രാജാവെ, നീ എന്നെ പോലെ ആയിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൈസ്തവരാണെങ്കിലും അക്രൈസ്തവരാണെങ്കിലും ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആണെങ്കിലും അവരാരും ക്രിസ്ത്യാനിയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല. പക്ഷെ കുംഭസാരക്കൂട്ടിൽ നിന്ന്
ഇറങ്ങി നടന്നു പോകുന്ന ആത്മാവുള്ള മനുഷ്യനായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ആദ്യം കുമ്പസാരിപ്പിച്ച അച്ഛനെ ഓർത്ത് ദൈവത്തിന്റെ സുഖസന്നിധിയിലായിരിക്കുന്ന അച്ഛന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനകളും സമർപ്പിച്ച് അവസാനിപ്പിക്കുന്നു. മന്ദിരം പോകാം.